ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് അഴിമതിക്കള്ളനാണെന്നും അത്തരത്തിൽ ആക്ഷേപം ചൊരിഞ്ഞിട്ട് ജനം ചീമുട്ട എറിയുകയും കൂകി വിളിക്കുകയും ചെയ്യുന്നു. തോമസ് ഐസക്കിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. സമൂഹ മാധ്യമങ്ങളിലെ നിലപാടുകൾ ആ അർത്ഥത്തിലാണ് വെളിവാകുന്നത്. ജനം ചോദിക്കുന്ന ചോദ്യം ഈ തരത്തിലാണ്. തോമസ് ഐസക്കിൻ്റെ വകുപ്പിന് കീഴിലാണ് KSFE ഉള്ളത്. KSFE ചിട്ടികളിൽ കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുന്നുവെന്നും കള്ളച്ചിട്ടികളുണ്ടെന്നും 20 പേർ ഒരേ രീതിയിൽ ചിട്ടിയെടുക്കുന്നു എന്നും അങ്ങനെ ചിട്ടിയെടുക്കുന്നതിൽ തന്നെ ഏറ്റവും വലിയ കള്ളം അഴിമതി നടക്കുന്നുണ്ടെന്നും 10 ലക്ഷത്തിന് മുകളിലുള്ള ചിട്ടികളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേന്ദ്രമാക്കുന്നു എന്നുമാണ് വിജിലൻസ് കണ്ടെത്തുന്നത്. ആ വിജിലൻസിനെയാണ് തോമസ് ഐസക്ക് വിരട്ടുന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മടിയിൽ കനമുള്ളവൻ മാത്രമേ ഭയക്കേണ്ടതുള്ളൂ. മടിയിൽ കനമുള്ള തോമസ് ഐസക്കാണോ വിജിലൻസ് അന്വേഷണത്തെ ഭയക്കുന്നത്? കാരണം തോമസ് ഐസക്ക് വിജിലൻസിനെ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജിലൻസ് ഇനി തൻ്റെ വകുപ്പിൻ്റെ 7 അയലത്ത് കടന്നു വരരുത് എന്ന് തോമസ് ഐസക് ഇണ്ടാസിറക്കുന്നു. കടന്നു വരികയാണെങ്കിൽ ആ വ്യക്തികളെ ചവിട്ടിപ്പുറത്താക്കാൻ, അത് ക്രൈംബ്രാഞ്ച് ആകട്ടെ, ഇൻ്റലിജൻസ് വിഭാഗമാകട്ടെ, അല്ലെങ്കിൽ വിജിലൻസ് ആകട്ടെ, അവരെ ചവിട്ടിപ്പുറത്താക്കാൻ തൻ്റെ ജീവനക്കാർക്ക് ആഹ്വാനം നൽകുകയാണ്. അപ്പോൾ തോമസ് ഐസക് എന്താണ് ഭയപ്പെടുന്നത്? ഈ ചിട്ടികളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുമ്പോൾ, ഈ 10 ലക്ഷത്തിൻ്റെ ചിട്ടികളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടക്കുമ്പോൾ, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ CPMൻ്റെ നേതാക്കന്മാരാണോ ചെയ്യുന്നത്? വിജിലൻസ് അന്വേഷണം വന്നുകഴിഞ്ഞാൽ ഈ പെരും കള്ളന്മാർ പിടിയിലാകും. അത് മനസ്സിലാക്കുന്ന ഇടത്ത് തോമസ് ഐസക്കിൻ്റെ വലിയ രീതിയിലുള്ള കേസുകളിലേക്ക് മന്ത്രി എന്നുള്ള രീതിയിൽ കാഴ്ചപ്പാടുകളിലെ വൈകല്യവും പരാജയവുമൊക്കെ ചർച്ചയാകും. അപ്പോൾ തോമസ് ഐസക്ക് എന്തിനാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത്? തോമസ് ഐസക്ക് ഇപ്പോൾ നിലപാട് സ്വീകരിക്കുന്നത് KSFE വിജിലൻസ് നടത്തുന്ന റെയ്ഡ് ഇനി ഒരു നിമിഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. 40ഓളം ശാഖകൾ, അതിൽ 20ഓളം ശാഖകളിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തിക്കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനമുള്ളത് ഒരേ പേരിൽ 10 ചിട്ടികൾ, ഒരേ പേരിൽ 20 ചിട്ടികൾ, 10 ലക്ഷത്തിന് മുകളിലുള്ള ചിട്ടികളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ. ഉദ്യോഗസ്ഥർ തന്നെ ആൾമാറാട്ടം നടത്തി ചിട്ടി എടുക്കുന്നു, അതോടൊപ്പം തന്നെ ചിട്ടി പിടിക്കുന്നു. KSFEയുടെ തനത് ഫണ്ടിൽ നിന്ന് ചിട്ടിക്ക് വകമാറ്റുന്നു, ആ ചിട്ടി പിടിച്ചെടുക്കുന്നു CPMൻ്റെ ഉദ്യോഗസ്ഥർ. ഈ തരത്തിൽ കോടിക്കണക്കിന് അഴിമതി കണ്ടെത്തുമ്പോൾ വിജിലൻസ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായ സൂചന നൽകുമ്പോൾ എന്തിനാണ് തോമസ് ഐസക്ക് ഈ അഴിമതിയെ വെള്ളപൂശുന്നത്? തോമസ് ഐസക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഈ അഴിമതിക്കാരെ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ച് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? ഒരു മന്ത്രിയല്ലേ തോമസ് ഐസക്? പ്രത്യേകിച്ചും ഒരു CPM കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ തോമസ് ഐസക്? ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് നിയമസഭാ അംഗത്വം എടുക്കുകയും അതേ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാവുകയും ചെയ്ത തോമസ് ഐസക്ക് പറഞ്ഞത് അഴിമതി വച്ചു പൊറുപ്പിക്കില്ല ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ. അഴിമതി അറിഞ്ഞാൽ ആ നിമിഷം അഴിമതിക്കാരെ കൽത്തുറങ്കിലടിക്കും, അത്രമാത്രം സത്യസന്ധമായ രീതിയിലാണ് ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ആ പ്രതിജ്ഞ എന്തിനാണ് തോമസ് ഐസക്ക് ലംഘിക്കുന്നത്? തോമസ് ഐസക്കിൻ്റെ ബിനാമികളാണോ ഈ KSFEയിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നത്? തോമസ് ഐസക്ക് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ കിങ് ആണോ? തോമസ് ഐസക്ക് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഉസ്താദാണോ? തോമസ് ഐസക്കിന് എന്താണ് ഒളിക്കാനുള്ളത്? തോമസ് ഐസക് ആരെയാണ് ഭയപ്പെടാനുള്ളത്? M ശിവശങ്കറിന് പിന്നാലെ, CM രവീന്ദ്രന് പിന്നാലെ പിണറായി വിജയനും ടീമും ജയിലഴിയുടെ വക്കിലെത്തി നിൽക്കുമ്പോൾ ഈ KSFE അഴിമതിയുമായി ബന്ധപ്പെട്ട്, പാലാരിവട്ടം അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഒരു മുൻ മന്ത്രി ഇപ്പോൾ അറസ്റ്റിലായി കിടക്കുന്നത്. അതേപോലെ ഈ തരത്തിൽ തോമസ് ഐസക്കും ഈ അന്വേഷണം വളരെ കൃത്യമായി പോയാൽ ആ ജയിലഴി എണ്ണേണ്ടി വരുമോ? ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കള്ളാ കള്ളാ തോമസ് ഐസക്കെ, അഴിമതിക്കള്ളാ തോമസ് ഐസക്കെ, കള്ളപ്പണം വെളിപ്പിക്കൽ കേന്ദ്രബിന്ദു തോമസ് ഐസക്കെ, താൻ എന്താണ് ഭയപ്പെടുന്നത്? താൻ ആരെയാണ് ഭയപ്പെടുന്നത്? താൻ അഴിമതിക്ക് ചൂടുപിടിക്കുന്നത് എന്തിന്? അഴിമതിക്കാരെ നിയമത്തിന് കൊണ്ടുവരാൻ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സത്യസന്ധമായ അന്വേഷണം പ്രഖ്യാപിക്കൂ. ഈ തരത്തിൽ പൊതുജനം ഉച്ചത്തിൽ പറഞ്ഞിട്ട് ഇതല്ല എങ്കിൽ താങ്കൾക്ക് നേരെ ചീമുട്ടയേറും, കൂകി വിളിയും ജനം നടത്തുന്നു എന്നുള്ള വളരെ കൃത്യമായ പ്രൊഫൈലുകൾ നമുക്ക് സമൂഹത്തിനിടയിൽ ഇന്ന് കാണാൻ സാധിക്കും.